എമറേറ്റ്സ് പൈലറ്റിൻ്റെ സാലറി എന്ന് പറയുന്നത് 600,000 മുതൽ 1,000,000 രൂപ വരെയാണ്. അതായത് വെറും 100 മണിക്കൂറേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്ക് കൂടിയാണ്. അതായത് പൈലറ്റ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജോലി ലഭിച്ചാൽ നമുക്ക് എത്രത്തോളം സാലറി ലഭിക്കും. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയേറിയ ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സമയം കളയാതെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ഇറ്റ്സ് മീ, ഐ ആം യുവർ താഹിർ കെ. ടുഡേസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ദ പൈലറ്റ് സാലറി. ഇഫ് യു ആർ ഫസ്റ്റ് ടൈം ഓൺ മൈ ചാനൽ, ക്ലിക്ക് ഓൺ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ക്ലിക്ക് ഓൺ ബെൽ ഐക്കൺ. സോ അതായത് പൈലറ്റിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. അതായത് ക്യാപ്റ്റൻ, ജൂനിയർ ഫസ്റ്റ് ഓഫീസർ, സീനിയർ ഫസ്റ്റ് ഓഫീസർ, ഫസ്റ്റ് ഓഫീസർ, അവരെ തരംതിരിച്ചുകൊണ്ടാണ് പൈലറ്റ് സാലറിയും കൂടി വരുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് പൈലറ്റ് സാലറി എന്നത് നോക്കാം. അതായത് ഇന്ത്യൻ പൈലറ്റ്സിന് എത്രത്തോളം സാലറി ലഭിക്കാം, അതായത് വാർഷിക വരുമാനമായാലും മന്ത്ലി ഇൻകം ആയാലും. ടോട്ടൽ നമുക്ക് ആദ്യം തന്നെ പറയാം, ടോട്ടൽ മന്ത്ലി അതായത് മാസത്തിൽ ഫ്ലൈയിങ് വരുന്നത് ഏകദേശം 80 മണിക്കൂറാണ്. മാക്സിമം പോയാൽ 80 മണിക്കൂറാണ്, 80 മണിക്കൂർ വരില്ല. 0 to 17 hours ആണ്, 70 മണിക്കൂറാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സാധാരണ ഒരു വാല്യൂ ആണ് ഞാൻ തരാൻ പോകുന്നത് പലർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ. എന്തുകൊണ്ട് സാലറിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ പലരും അതായത് ലോൺ എടുത്തൊക്കെ ആയിരിക്കാം പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടക്കാൻ എങ്ങനെ തിരിച്ചടക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെല്ലാമാണ് പോസിബിലിറ്റീസ്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് സമ്പാദിക്കാൻ പറ്റും, അതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതായത് നമ്മൾ പൈലറ്റ് ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യമായി ജോലിയിൽ കയറുന്നത്, അതായത് സെക്ഷൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ പൈലറ്റിൽ ഡൊമസ്റ്റിക് സെക്ടേഴ്സും ഇൻ്റർനാഷണൽ സെക്ടേഴ്സും ഉണ്ട്. ഞാൻ രണ്ടും കമ്പൈൻ ചെയ്തിട്ടൊരു ടോട്ടൽ എമൗണ്ട് ആണ് തരാൻ പോകുന്നത്. അതായത് ഡൊമസ്റ്റിക്കിന് വേറെ, ഇൻ്റർനാഷണലിന് വേറെ പറയുന്നില്ല. ഇത് ഏകദേശം ഒരു ആവറേജ് വാല്യൂ ആണ്, ഞാൻ പറയുന്നില്ല 100% കറക്റ്റ് എന്ന്. ചിലപ്പോൾ കൂടാം, ഇതിൽ കൂടാം, അധികവും ചാൻസ് ഏകദേശം ഒരു 70% ചാൻസ് ഇതിൽ കൂടാനാണ്, ഏകദേശം ഒരു 30% ചാൻസ് ഇതിൽ നിന്ന് കുറയാനാണ്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസും കഴിവും പോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഫസ്റ്റത്തെ ടോപ്പിക്കായ ജൂനിയർ ഫസ്റ്റ് ഓഫീസർ, അതായത് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് ഫസ്റ്റായിട്ട് എയർലൈനിലേക്ക് ജോബിന് കയറുന്ന ആ പൊസിഷനാണ് ജൂനിയർ ഫസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ജൂനിയർ ഫസ്റ്റ് ഓഫീസറിന് ഇന്ത്യയിൽ സാലറി വരുന്നത് 1,35,000 ആണ്, അതായത് 135,000 രൂപ. അതായത് ഞാൻ പറഞ്ഞതുപോലെ 70 മണിക്കൂർ വരെയാണ്, 0 to 70 മണിക്കൂറാണ് ഒരു മാസത്തിൽ നമുക്ക് ഫ്ലൈയിങ് ഉണ്ടാകുന്നത്. പിന്നീട് വരുന്നത് നെക്സ്റ്റ് കാറ്റഗറി, നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി, നമ്മൾ കുറച്ച് ക്യാപ്പബിൾ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫീസർ ആകുമ്പോൾ, അതായത് കോ പൈലറ്റ് എന്ന് പറയും. ഫസ്റ്റ് ഓഫീസർ ആകുമ്പോഴേക്കും നമ്മുടെ സാലറി എന്ന് പറയുന്നത് 360,000 ആണ്, 360,000 രൂപയാണ്. 360,000 രൂപ നമുക്ക് മന്ത്ലി കിട്ടുമ്പോൾ നമുക്ക് ആനുവൽ ഇൻകം, അതായത് ഒരു വർഷത്തിലെ ഇൻകം എന്ന് പറയുന്നത് 38,75,000 രൂപ വരെ വരാം. അതാണ് നമ്മുടെ ഒരു വർഷത്തെ ഏകദേശം ആവറേജ് ഇൻകം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫീസർ. പിന്നീട് നമ്മൾ പിന്നെയും കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞ് ഏകദേശം നമ്മൾ ATPL എഴുതിയെടുത്താലും ഇല്ലെങ്കിലും നമ്മൾ ATPL എഴുതിയെടുത്തതിന് ശേഷമാണ് ഫസ്റ്റ് ഓഫീസറിൽ തന്നെ തുടരുമ്പോൾ നമ്മൾ സീനിയർ ഫസ്റ്റ് ഓഫീസർ ആകും. അതായത് 1,500 hours ഒക്കെ കഴിഞ്ഞ് നമ്മൾ ATPL എന്ന് പറയുന്ന എയർ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് നമ്മൾ സീനിയർ ഫസ്റ്റ് ഓഫീസർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറിയാണ് 450,000, അതായത് 450,000 രൂപ എന്ന് പറയുന്നത് 70 മണിക്കൂർ വരെ, മന്ത്ലി 70 മണിക്കൂർ വരെയുള്ള സാലറിയാണ്. അപ്പോൾ അത് ഏകദേശം വർഷത്തിൽ വരുമ്പോഴേക്കും 557,000 രൂപ വരും, ഏകദേശം 55,07,000 rupees വരും. പിന്നീട് വരുന്നത് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ATPL ഫസ്റ്റ് തന്നെ എഴുതിയായിരുന്നു, പിന്നീട് നമ്മൾ ക്യാപ്റ്റനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് നമ്മളാണ് പിന്നീട് ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ക്യാപ്റ്റനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സാലറി എന്ന് പറയുന്നത് 637,000 രൂപയാണ് മന്ത്ലി സാലറി. അതായത് പല എയർലൈൻസിലും ഇത് ഡിഫർ ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇത് 100% കറക്റ്റ് അല്ല എന്നത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ്. 637,000 രൂപയാണ് നമുക്ക് വരുന്നത്. പിന്നീട് വരുന്ന അതിൽ തന്നെ അത് നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു വർഷത്തിലാകുമ്പോഴേക്കും 76,44,000 രൂപയാണ് വരുന്നത്
വർഷത്തിൽ നമുക്ക് ക്യാപ്റ്റനായി കഴിഞ്ഞാൽ 746,000 രൂപയാണ് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നത്. പിന്നീട് വരുന്നത് സീനിയർ ക്യാപ്റ്റൻ എന്ന് പറയും. നമ്മൾ പല 1500 hours കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഒക്കെ ആയി, പിന്നീടും എക്സ്പീരിയൻസിൽ തുടരുമ്പോൾ 3 years, 5 years എക്സ്പീരിയൻസ് കൂടുന്ന ആൾക്ക് നമുക്ക് എല്ലാ ജോബ് പോലെ തന്നെ പൈലറ്റിലും സാലറി കൂടാം. പിന്നീട് സീനിയർ ക്യാപ്റ്റൻ ആകുമ്പോഴേക്കും നമ്മുടെ സാലറി എന്ന് പറയുന്നത് 671,000 രൂപയാണ്. അതായത് ഏകദേശം മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 671,000, ഇയർലി ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 82,00,000 രൂപ വരെ ആകാം. ഇത് ഒരു റഫ് വാല്യൂ ആണ്. കാരണം ഇന്ത്യയിൽ ഞാൻ പലരുമായിട്ട് മീറ്റ് ചെയ്തതാണ് പൈലറ്റ്. അപ്പോൾ അവർ പറഞ്ഞ സാലറി അനുസരിച്ചിട്ട് എല്ലാവർക്കും ഡിഫറൻറ്റാണ്. ഓരോ എയർലൈൻസിനനുസരിച്ച് ഡിഫറെൻറ്റ് സാലറീസാണ്. അവരെ വർക്ക് സ്കിൽ അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ്, അവരെ കഴിവിനനുസരിച്ചാണ് ഇന്ത്യയിൽ ഓരോ പൈലറ്റിനും സാലറി കൊടുക്കുന്നത്. അപ്പോഴേക്കും ഇതിൽ നിന്ന് വളരെ ചേഞ്ചസ് സംഭവിക്കാം. ഞാൻ ഇതൊരു ആവറേജ് വാല്യൂ പറഞ്ഞേ ഉള്ളൂ. സോ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, എമിറേറ്റ്സിൽ 1,000,000 രൂപ വരെ സാലറി ലഭിക്കാം. അതിന് വേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ്, എമിറേറ്റ്സ് യൂസ് ചെയ്യുന്നത് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ആണ്. ബോയിങ് 777 ആയാലും പിന്നീട് അവർ ഓർഡർ ചെയ്തിരിക്കുന്ന ബോയിങ് 787 ആയാലും പിന്നീട് എയർബസ് A380 ആയാലും. അപ്പോൾ അതിലേക്ക് കടന്നു വരുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്, അതായത് ഹീ ഈസ് ആക്ച്വലി ഫ്രം ദുബായ് ഇറ്റ്സെൽഫ്, ഹീ ഈസ് എ യുണൈറ്റഡ് UAE നാഷണാലിറ്റീസ്. സോ ഹീ ഈസ് ഹൗ മച്ച് ഹീ ഈസ് ഏർണിംഗ്? അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ശേഖരിച്ച ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇതിലും കൂടുതലാണ് സാലറി. ഞാനിപ്പോൾ പറയാൻ പോകുന്നതിലും കൂടുതലാണ് എമിറേറ്റ്സ് നാഷണാലിറ്റീസ്, അതായത് UAE നാഷണാലിറ്റീസിനുള്ള സാലറി. പക്ഷേ ഔട്ട്സൈഡ് കൺട്രീസ് നമ്മളെപ്പോലുള്ള മറ്റു രാജ്യക്കാർക്ക് എത്രത്തോളം സമ്പാദിക്കാം എമിറേറ്റ്സിൽ എന്നതിനെ പറ്റി അവനൊരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അതിൽ നിന്ന് പറയുകയാണ്, അതായത് ഫസ്റ്റ് ഓഫീസർ ആകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈഡ് ബോഡി എയർക്രാഫ്റ്റിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും നമുക്ക് ഏകദേശം ആവറേജ് ഇൻകം എന്ന് പറയുന്നത് ഏകദേശം 600,000 രൂപ മുതൽ 700,000 രൂപ വരെയാണ്. അതിൽ രണ്ട് ലെവലുണ്ട്. നമ്മൾ എക്സ്പീരിയൻസിനനുസരിച്ച് അവർ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ ലെവലായി തരംതിരിക്കാം. ആ ലെവലിൽ തന്നെ 600,000 മുതൽ 710,000 രൂപ വരെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് സാലറിയാണ്. 0 to 80 hours എമിറേറ്റ്സിൽ ഫ്ലൈയിങ് വരുന്നത്. 80 hours മന്ത്ലി ഇൻകമാണ് 700,000 രൂപ എന്ന് പറയുന്നത്. പിന്നീട് അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, 700,000 രൂപ വന്നാൽ ഏകദേശം 84,00,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ആനുവൽ ഇൻകം വരാം. പിന്നീട് വരുന്നത് നമ്മൾ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ, ഇത് ഫസ്റ്റ് ഓഫീസറിൻ്റെയാണ് പറഞ്ഞത്, ക്യാപ്റ്റനായി കഴിഞ്ഞാൽ അതായത് ബോയിങ് 777-ലോ എയർബസ് A380 പിന്നീടും കൂടുതലാണ്. ഇത് ഈ എമൗണ്ടിൽ നിന്നും പൈസ കൂടുതലാണ്. നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 853,000 മുതൽ 945,000 വരെയാണ്. 845,000 ആണ് ഏകദേശം ഒരു ക്യാപ്റ്റന് എമിറേറ്റ്സ് ഇപ്പോൾ സാധാരണ പേ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് പുറമെ നിങ്ങൾ, അതായത് ഇന്ത്യയിലായാലും ദുബായ് എമിറേറ്റ്സിലായാലും, ഇതിന് പുറമെ 70 hours എന്ന് പറഞ്ഞ് 70 hours കൂടുതൽ വർക്ക് ചെയ്താൽ നമുക്ക് മാക്സിമം പോയാൽ 100 hours ഫ്ലൈ ചെയ്യാൻ പറ്റും. മാക്സിമം എന്ന് പറയുന്നത് 100 hours ആണ്. അപ്പോൾ 70 hours കൂടുതൽ പോകുമ്പോഴേക്ക് ഇന്ത്യയിൽ ഏകദേശം ആവറേജ് പേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫീസറിന് ഏകദേശം 3,900 per hour കിട്ടും. പിന്നീട് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് 8,000 to 9,000 എന്നതാണ് ഏകദേശം എക്സ്ട്രാ പേ ചെയ്യുന്നത്. പെർ ഹവർ ആണ് ഏകദേശം. ഇപ്പോൾ 10 hours ഫ്ലൈ ചെയ്താൽ പിന്നീട് 19,000 നമുക്ക് അഡീഷണലായി കിട്ടാം. അപ്പോൾ പിന്നീട് എമിറേറ്റ്സിൽ വരുന്നത്, എമിറേറ്റ്സിൽ ഇത് കൂടാതെ പല ബെനഫിറ്റ്സും ഉണ്ട്. എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ചിൽഡ്രൻസ് ഉണ്ടാൽ അവർക്ക് ഫ്രീ ആയി എഡ്യൂക്കേഷൻസ് അപ്പാർട്ട്, പിന്നീട് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് അതായത് വില്ലാസ് അവരെ തന്നെ അക്കോമഡേഷൻസ്, പിന്നെ ട്രാവലിങ്സ്, പിന്നെ എല്ലാ രാജ്യത്തെ ഏത് രാജ്യത്തേക്കാണോ ഫ്ലൈയിങ് എയർലൈൻ്റെ വക നമുക്ക് ഫുൾ അക്കോമഡേഷൻ ഫുഡൊക്കെ ലഭിക്കാം. പിന്നീട് പല, അതായത് നമുക്ക് ഫ്രീ ടിക്കറ്റ്സ് ഇൻ ഇയർ, ഫ്രീ ട്രാവലിങ്സ് ഇൻ ഇയർ, ഫ്രീ ടൂറിസം ഇൻ ഇയർ, പല പല ഗുണങ്ങളും ലഭിക്കാം. സോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് മാക്സിമം ഇന്ത്യയിൽ തന്നെ പിടിച്ചു നിന്ന് വർക്ക് ചെയ്ത് പിന്നീട് നമ്മൾ നല്ലൊരു എയർലൈൻസ് എമിറേറ്റ്സോ. എമിറേറ്റ്സ് ഇപ്പോൾ വരുന്നത് 5th എയർലൈൻസ് ആണ്. ടോപ്പ് 10 5th എയർലൈൻസ് ആണ് എമിറേറ്റ്സ്. അപ്പോൾ ഖത്തർ എയർവേസ് ആണ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ഖത്തറിനെ പറ്റി ചിന്തിച്ച് നോക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൈലറ്റ് സാലറി എന്ന് പറയുന്നത്. ഇത് ആക്യുറേറ്റ് വാല്യൂ അല്ല, വീണ്ടും വീണ്ടും പറയുകയാണ്, പല മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, എന്നാലും ഒരു റഫ് വാല്യൂ ആണ്. സോ ഈ വീഡിയോയിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഷുവറായും എന്താണ് അടുത്ത വീഡിയോയിൽ എന്ന് ടോപ്പിക്ക് വേണ്ടത്, ഞാൻ ഓൾറെഡി ചെയ്യാൻ വിചാരിച്ചതാണ് ടൈപ്പ് റൈറ്റിങ്ങിനൊക്കെ പറ്റി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടോപ്പിക്ക് മനസ്സിൽ വന്നു, പലരും റെക്കമെൻഡ് ചെയ്ത പലരും ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഏകദേശം ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് അവർ പീപ്പിൾസ് ഹു വെയർ ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ്. സോ നെക്സ്റ്റ് ടൈം ഐ വിൽ കം വിത്ത് എ ന്യൂ ടോപ്പിക് ആൻഡ് വി കെൻ സീ യു സൂൺ ഗൈസ്. അപ് ടു നെക്സ്റ്റ് വീഡിയോ, എവ്രി വൺ ബി സേഫ്, കീപ് സേഫ്, ആൻഡ് വി കെൻ സീ യു സൂൺ ഗൈസ്. താങ്ക് യു, ബൈ ബൈ.